നമസ്കാരം. അലക്സാണ്ടർ ഗ്രീസിലെ മാസിഡോണിയ എന്ന ചെറു പ്രവിശ്യയിലെ രാജാവായിരുന്ന ഫിലിപ്പിന്റെ പുത്രനാണ് അലക്സാണ്ടർ. ഫിലിപ്പ് ഒരു മഹാനായ രാജാവും കരുത്തുറ്റ പടയാളിയുമായിരുന്നു. ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ BCE 4-ാം ശതകത്തിൽ മാസിഡോണിയ നേതൃത്വത്തിൽ ഒരു ഗ്രീക്ക് സൈനിക നവോത്ഥാനം തന്നെയുണ്ടായി. മുൻകാലങ്ങളിൽ ഗ്രീസിനെ ആക്രമിച്ച പേർഷ്യൻ സാമ്രാജ്യത്തെ അവരുടെ തട്ടകത്തിൽ ചെന്ന് ആക്രമിച്ച് കീഴടക്കണം എന്ന ആഗ്രഹം ഫിലിപ്പിനുണ്ടായിരുന്നു. ഫിലിപ്പ് തന്റെ പുത്രനെയും മറ്റു പ്രമുഖരുടെ മക്കളെയും വിദ്യ അഭ്യസിക്കുവാൻ ഏൽപ്പിച്ചത് ശ്രേഷ്ഠ ദാർശനികനായ അരിസ്റ്റോട്ടലിന്റെ കീഴിലായിരുന്നു. അരിസ്റ്റോട്ടലിൽ നിന്നാണ് അലക്സാണ്ടർ ഇന്ത്യയെ പറ്റി അറിയുന്നത്. അരിസ്റ്റോട്ടലിന്റെ ദൃഷ്ടിയിൽ ഭൂമിയുടെ അങ്ങേയറ്റത്തെ സമ്പന്നവും പുരാതനവുമായ ഭൂമിയായിരുന്നു ഇന്ത്യ. ഗുരുവിന്റെ വിവരണങ്ങളിൽ നിന്നാണ് ഇന്ത്യ കീഴടക്കാനുള്ള ആഗ്രഹം അലക്സാണ്ടറിന്റെ ഉള്ളിൽ ജനിക്കുന്നത്. പിതാവിന്റെ മരണശേഷം രാജാവായ അലക്സാണ്ടർ പേർഷ്യ കീഴടക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇന്ത്യയായിരുന്നു അദ്ദേഹം തന്റെ അന്തിമ ലക്ഷ്യമായി മനസ്സിൽ കുറിച്ചിട്ടിരുന്നത്. BCE 336 അധികാരത്തിലേറുമ്പോൾ അലക്സാണ്ടർക്ക് 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അധികാരമേറ്റ 2 കൊല്ലത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ലോക ചക്രവർത്തിയാകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ചുറ്റുപാടുമുള്ള ചെറു രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തി. BCE 332 ഈജിപ്ത് കീഴ്പ്പെടുത്തിയതോടെ അദ്ദേഹം പാശ്ചാത്യ ലോകത്തിലെ അനിഷേധ്യമായ ചക്രവർത്തിയായി മാറിക്കഴിഞ്ഞു. BCE 332 ഗുഗമേല യുദ്ധത്തിന്റെ തന്റെ സൈന്യത്തിന്റെ പലമടങ്ങ് വലിപ്പമുള്ള പേർഷ്യൻ സൈന്യത്തെ നിഷ്പ്രയാസം കീഴടക്കി അലക്സാണ്ടർ പേർഷ്യ ഗ്രീസിൽ നടത്തിയ എല്ലാ അധിനിവേശങ്ങൾക്കും പകരം വീട്ടി. ലോകചരിത്രത്തിൽ ഒരു മുൻനിര സേനാനായകൻ എന്ന പദവി ഗുഗമേല യുദ്ധത്തിലെ വിജയം കൊണ്ട് മാത്രം അലക്സാണ്ടർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. മധ്യ ഏഷ്യ മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ബാബിലോൺ തലസ്ഥാനമാക്കിയാണ് തന്റെ സാമ്രാജ്യം വികസിപ്പിക്കാൻ ശ്രമിച്ചത്. ബാബിലോണിൽ 3 കൊല്ലത്തിലേറെ തങ്ങി പേർഷ്യൻ സൈനികരെ തന്റെ ഗ്രീക്ക് സൈന്യത്തിന്റെ ഭാഗമാക്കിയതിനു ശേഷമാണ് BCE 327 അദ്ദേഹം ഇന്ത്യ കീഴടക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ നേതൃത്വം ഗ്രീക്കുകാർക്കായിരുന്നുവെങ്കിലും സൈനികർ പകുതിയിലേറെ പേർഷ്യൻ പാരമ്പര്യമുള്ളവരായിരുന്നു. അലക്സാണ്ടറുടെ സൈന്യത്തിന്റെ ജനറൽമാർ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സഹപാഠികളോ കൂട്ടുകാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഫിലിപ്പിന്റെ സഹചരന്മാരോ ആയിരുന്നു. മുൻനിരയിലെ ഈ കെട്ടുറപ്പായിരുന്നു അലക്സാണ്ടറുടെ സൈന്യത്തിന്റെ മുഖമുദ്ര. സുശക്തമായ കുതിരസൈന്യമായിരുന്നു അലക്സാണ്ടറുടെ സൈന്യത്തിന്റെ പ്രഹരശക്തിയുടെ പോർമുര. അലക്സാണ്ടർ ഗ്രീസിൽ നിന്നും പുറപ്പെടുമ്പോൾ 7000 ഗ്രീക്ക് കുതിരപ്പടയുടെ എണ്ണം, 50,000 ആയിരുന്നു കാലാൾ സൈന്യത്തിന്റെ എണ്ണം. പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴടക്കിയ ശേഷം കാലാൾ പടയുടെ എണ്ണം ലക്ഷങ്ങളിലേക്കും കുതിരപ്പടയുടെ എണ്ണം 10,000 ഉയർന്നു. പേർഷ്യയെ കീഴ്പ്പെടുത്തി 3 കൊല്ലത്തിലധികം ബാബിലോണിൽ തങ്ങി സൈനിക ശക്തി വർദ്ധിപ്പിച്ച ശേഷമാണ് അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിക്കാൻ മുതിരുന്നത്. BCE 326 ഇന്ത്യ നന്ദ സാമ്രാജ്യമായിരുന്നു അക്കാലത്തെ ഇന്ത്യയിലെ പ്രധാന ശക്തി. സിന്ധു നദിക്ക് കിഴക്കുള്ള ഇന്ത്യ ഭൂരിഭാഗവും നിയന്ത്രിച്ചിരുന്നത് നന്ദ സാമ്രാജ്യമായിരുന്നു. അക്കാലത്തെ ഗ്രീക്ക് രേഖകൾ പ്രകാരം നന്ദ സാമ്രാജ്യത്തിന് കിഴക്കായി ഗംഗാരതി സാമ്രാജ്യം എന്ന മറ്റൊരു സാമ്രാജ്യവും ഉണ്ടായിരുന്നു. ഇത് ഇപ്പോഴത്തെ ബംഗാളും കലിംഗവും ഉൾപ്പെടുന്ന ഒരു സംയുക്ത സാമ്രാജ്യമാവാനാണ് സാധ്യത. അക്കാലത്ത് ഇന്ത്യയിൽ ഫെഡറൽ രൂപമുള്ള അർദ്ധ ജനാധിപത്യ രാജ്യങ്ങൾ നിലനിന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. നന്ദ സാമ്രാജ്യത്തിന് മുൻപ് നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ പലതും അർദ്ധ ജനാധിപത്യ സമൂഹങ്ങളായിരുന്നിരിക്കാനും സാധ്യതയുണ്ട്. നന്ദ സാമ്രാജ്യവും ഗംഗാരതി സാമ്രാജ്യവും വൻ സൈനിക ശക്തികളായിരുന്നു എന്നാണ് മെഗസ്തനീസ് ഉൾപ്പെടെയുള്ള ഗ്രീക്ക് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1,000,000 യുദ്ധപ്രവരരായ ആനകളായിരുന്നു ഈ രണ്ട് സേനയുടെയും പ്രഹരശക്തിയുടെ കുന്തമുന. ഈ രണ്ടു രാജ്യങ്ങളും കൂടാതെ മറ്റനവധി ചെറു രാജ്യങ്ങളും ഇന്ത്യയിൽ അക്കാലത്തുണ്ടായിരുന്നു. ആംഭിയും പൗരവനുമായിരുന്നു സിന്ധു തടത്തിലെ പ്രബലർ. പക്ഷേ നന്ദന്മാരെ വെച്ച് നോക്കുമ്പോൾ അവ രണ്ടും ചെറു രാജ്യങ്ങൾ ആയിരുന്നു. യുദ്ധപ്രവരായ ആനകളായിരുന്നു നന്ദ സാമ്രാജ്യത്തിന്റെയും ഗംഗാരതി സാമ്രാജ്യത്തിന്റെയും വിലപ്പെട്ട സൈനികയാസ്തി. അക്കാലത്ത് ഇന്ത്യയിൽ മാത്രമേ ആനകളെ നേരിട്ടുള്ള യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നുള്ളൂ. പുരാതന യുദ്ധങ്ങളിൽ 2 തരം ആനകളെയാണ് ഉപയോഗിച്ചിരുന്നത്. 1-ാമത്തേത് വില്ലാളികൾക്ക് സഞ്ചരിക്കാനും ഉന്നം നോക്കി അമ്പയാനുമുള്ള ഇരിപ്പിടമൊരുക്കുന്ന ആനകൾ. ഇവർ ഒരു വാഹനം എന്നതിലുപരി യുദ്ധത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നില്ല. 2-ാമത്തേതരം ആനകളാണ് വാർ എലിഫന്റ്സ് എന്ന് വിളിക്കുന്ന യുദ്ധത്തിന് വേണ്ടി പരിശീലിപ്പിച്ചെടുത്ത യുദ്ധപ്രവരരായ ആനകൾ. ഇവർ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു. ഇത്തരം യുദ്ധപ്രവരരായ ആനകൾ പുരാതന ഇന്ത്യയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പേർഷ്യൻ ചക്രവർത്തി ദാരിയസിന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ആനകൾ രാജാവിനും ഉന്നതർക്കും സഞ്ചരിക്കുവാനും വില്ലാളികൾക്ക് വേദിയൊരുക്കുവാനുമായിരുന്നു. ഏതാനും യുദ്ധപ്രവരരായ ആനകൾ ഹൈഡേസ്പാസ് യുദ്ധത്തിൽ അലക്സാണ്ടറുടെ സേനയെ വെള്ളം കുടിപ്പിച്ചിരുന്നു. നന്ദ സാമ്രാജ്യത്തിന്റെ സേനയിലെ ആനകളുടെ എണ്ണം പറയുമ്പോൾ വരുന്ന അവ്യക്തതയും ഇതുമൂലമാവാനാണ് സാധ്യത. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആനകളും വാർ എലിഫന്റ്സ് അല്ല,
ശത്രു സൈന്യത്തെ കായികമായി നേരിടാൻ പരിശീലനം ലഭിച്ച ആനകളെ മാത്രമേ പല വിദഗ്ധരും യുദ്ധ ആനകളായി പരിഗണിച്ചിരുന്നുള്ളൂ. പുരാതന രേഖകളിൽ നന്ദന്മാരുടെ യുദ്ധ ആനകളുടെ എണ്ണത്തിൽ കാണുന്ന വലിയ അന്തരത്തിന്റെ കാരണവും ഇതാണ്. അവരുടെ പക്കലുള്ള യുദ്ധ ആനകളുടെ എണ്ണം 3000-30000 ഇടയ്ക്കാണ് എന്നാണ് മിക്ക രേഖകളിലും കാണപ്പെടുന്നത്. അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണം തുടങ്ങുന്നത് BCE 326 ഭീഷണിയും നയതന്ത്രവും ഒത്തുചേർന്നതായിരുന്നു അലക്സാണ്ടറുടെ പടയോട്ടം. 100,000+ സൈനികരാണ് അലക്സാണ്ടറുടെ സേനയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങളിൽ സൈനികരുടെ സംഘങ്ങളെ കുടിയിരുത്തിയ ശേഷമാണ് അലക്സാണ്ടർ സിന്ധു തടത്തിൽ എത്തുന്നത്. തക്ഷശിലയിലെ ആഭി യുദ്ധത്തിനൊരുങ്ങാതെ കീഴടങ്ങി അലക്സാണ്ടറുടെ സാമന്തനായി. ആഭിയും അദ്ദേഹത്തിന്റെ 5000 സൈനികരും പൗരാവനതിനായ അലക്സാണ്ടറുടെ യുദ്ധത്തിൽ പങ്കെടുത്തു. പൗരവനും അലക്സാണ്ടറും തമ്മിലുള്ള യുദ്ധം വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. പൗരവന്റെ സൈന്യത്തെക്കാൾ വളരെ വലുതായിരുന്നു അലക്സാണ്ടറുടെ സംഖ്യസൈന്യം. എന്നിട്ടുകൂടി വളരെ കഷ്ടപ്പെട്ടാണ് അലക്സാണ്ടർ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. ആനപ്പുറത്തിരുന്ന ശത്രു സൈനികരെ തുരുതുരെ കുന്തമറിഞ്ഞു വീഴ്ത്തുന്ന ആജാനുബാഹുവായ പൗരവൻ അലക്സാണ്ടറെ അത്ഭുതപ്പെടുത്തി. യുദ്ധത്തിനു ശേഷം അലക്സാണ്ടർ പൗരവന് രാജ്യം തിരിച്ചു നൽകിയത് ദയകൊണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ഒരുപക്ഷെ പൗരവന്റെ സൈന്യത്തിൽ 100 ആനകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അലക്സാണ്ടറുടെ പടയോട്ടം സിന്ധു തീരത്ത് ഒടുങ്ങുമായിരുന്നു. നന്ദന്മാരുമായുള്ള ഏതൊരു ഏറ്റുമുട്ടലിലും ശക്തനായ ഒരു ഇന്ത്യൻ ശക്തിയുടെ സഹായം ഉറപ്പാക്കുകയാണ് അലക്സാണ്ടർ ചെയ്തത്. ആ ദീർഘവീക്ഷണമാണ് അലക്സാണ്ടർ ചക്രവർത്തിയെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആക്കി മാറ്റിയത്. പൗരവനുമായുള്ള യുദ്ധം അലക്സാണ്ടറുടെ സൈനികരെ ഭയചകിതരാക്കി എന്ന് ഗ്രീക്ക് ചരിത്രകാരന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വിസ്തൃത ഗ്രീക്ക് ചരിത്രകാരനായ പ്ലൂട്ടാർക്ക് തന്നെ പൗരവനുമായുള്ള യുദ്ധശേഷമുള്ള ഗ്രീക്ക് സൈനികരുടെ അവസ്ഥ വിവരിക്കുന്നുണ്ട്. പൗരവനുമായുള്ള യുദ്ധം ഗ്രീക്കുകാരുടെ ധൈര്യം ചോർത്തിക്കളഞ്ഞു എന്നും ഏതാനും യുദ്ധപ്രവരരായ ആനകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ നെട്ടോട്ടമോടിയ സൈനികർ ആയിരക്കണക്കിന് യുദ്ധപ്രവരരായ ആനകളുള്ള വലിയ ഇന്ത്യൻ സാമ്രാജ്യങ്ങൾ ആക്രമിക്കുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ നടുങ്ങിയെന്നാണ് പാശ്ചാത്യ ചരിത്ര രചനയുടെ മഹാമേരുവായി പ്ലൂട്ടോർ രേഖപ്പെടുത്തുന്നത്. അലക്സാണ്ടർ എന്തുകൊണ്ട് നന്ദന്മാരെ ആക്രമിക്കാൻ മുതിർന്നില്ല എന്നതിന് മറ്റൊരു തെളിവും വേണ്ട. ആദ്യമായി സിന്ധു തീരത്ത് വച്ച് അലക്സാണ്ടറുടെ സൈനികർ കലാപക്കൊടി ഉയർത്തി. കിഴക്കോട്ട് പടനയിക്കാൻ പടനായകർ വിസമ്മതിച്ചു. അലക്സാണ്ടറുടെ ചാതുര്യം അവിടെയും പ്രവർത്തിച്ചു. വാശിമെടിഞ്ഞ് പിന്മാറാൻ അദ്ദേഹം ഉത്തരവിട്ടു. അവിടെയും നാം കാണേണ്ടത് ഒരു പടനായകൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമത തന്നെയാണ്. വിജയിക്കാൻ തീരെ സാധ്യതയില്ലാത്ത ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട് പരാജയപ്പെട്ടാൽ ചരിത്രത്തിൽ താൻ അന്നുവരെ നേടിയെടുത്ത പേരും പെരുമയും എല്ലാം ഹനിക്കപ്പെടും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. നന്ദന്മാരുടെ ആനകൾക്ക് മുന്നിൽ പെടാൻ അലക്സാണ്ടർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഉണ്ടായിരുന്നുവെങ്കിൽ സർവ സൈനാധിപൻ എന്ന നിലയിൽ നന്ദ സാമ്രാജ്യത്തെ ആക്രമിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടേനെ. ആ ഉത്തരവ് അദ്ദേഹം തന്നെ സൈനികർക്ക് നൽകിയില്ല. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അലക്സാണ്ടർ ചക്രവർത്തി ചരിത്രത്തിൽ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആയി ഇന്നും നിലകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.